Hi everyone, good morning. I think you remember where did we reached at the last class. So, nammala Lewis Dumont inde indological contributions ana discuss cheyidondirunnathu. Adile nammala homo hierarchicus caste system okke paranju. Ini varna system purity and pollution angane rendu valare cheriya topic koodi parayanundu. So, let's start with varna system. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദിദ്രാവിഡ സംസ്കാരമൊക്കെ നിലവിലുണ്ടായിരുന്ന സമയത്ത് ആര്യന്മാർ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും മറ്റുള്ളവരിൽ നിന്നൊരു അകൽച്ച പാലിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതിൻ്റെ പിന്തുടർച്ച പോലെയാണ് ചാതുർവർണ സിസ്റ്റമൊക്കെ ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇതിൽ ബ്രാഹ്മൺ ക്ഷത്രിയ പോലുള്ളവർ ആര്യ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും ദ്രവീഡിയൻസിൻ്റെ പിൻതലമുറക്കാരാണ് ഈ വൈശ്യ ശൂദ്ര പോലുള്ള താഴ്ന്ന ജാതിയിലുള്ളവർ എന്നൊക്കെയുള്ള വിശ്വാസം നിലനിന്നിരുന്നു. തൊലിയുടെ നിറം നോക്കി വെളുത്തവർ ആര്യന്മാരെന്നും കറുത്തവർ ദ്രവീഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് തിരിക്കുന്ന പ്രവണത അന്നത്തെ മനുഷ്യർക്കിടയിലുണ്ടായിരുന്നു. വേദങ്ങൾ, പുരാണങ്ങൾ, താളിയോല ഗ്രന്ഥങ്ങൾ ഇവയിൽ നിന്നെല്ലാം അറിവ് നേടി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ സിസ്റ്റം, നാല് ജാതിയും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ തിയറിയാണ് വർണ്ണ സിസ്റ്റം. ഈ ഒരു തിയറിയുടെ പേരിൽ ഡ്യൂമണ്ടിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഇന്ത്യയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ ഒരിക്കലും അപ്ഡേറ്റഡ് ആയ ബുക്കുകളോ റെഫറൻസോ ഡ്യൂമണ്ട് യൂസ് ചെയ്തിരുന്നില്ല. വർഷങ്ങളുടെ പഴക്കമുള്ള വേദങ്ങളും പുരാണങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനും വെച്ചാണ് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ കാസ്റ്റ് സിസ്റ്റത്തിൽ വന്ന പലവിധ മാറ്റങ്ങൾ അദ്ദേഹം കാണാതെ പോയി. ഇന്ത്യ വിറ്റ്നസ്ഡ് വിത്ത് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ കാസ്റ്റ് സിസ്റ്റം ഡ്യൂറിംഗ് ദാറ്റ് ടൈം. Untouchability and other caste-based discriminations are almost completely vanished out of society. A person from a lower caste began to enjoy equal freedom and right with a person from higher caste as a result of westernization, modernization, spread of education and many other factors. Dumont has neglected all these remarkable changes happening in Indian caste system. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർണ്ണ സിസ്റ്റം എന്ന തിയറി ഒരു കാലത്ത് നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തെ പഠിക്കുന്നതിൽ വിജയിക്കുകയും എന്നാൽ നിലനിൽക്കുന്ന കാസ്റ്റ് സിസ്റ്റത്തെ പഠിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. സോ അത്രയേ ഉള്ളൂ ലൂയിസ് ഡ്യൂമണ്ടിൻ്റെ വർണ്ണ സിസ്റ്റം എന്ന് പറയുന്ന തിയറി. ഇനി പറയാനുള്ളത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, അല്ലെങ്കിൽ പ്യുർ ആൻഡ് ഇംപ്യുർ എന്ന് പറയുന്ന തിയറിയാണ്. അത് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തെടുത്തതാണ്, അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. മറന്നുപോയിട്ടുണ്ടെങ്കിൽ മെയിൻ പോയിൻറ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. അൺടച്ചബിലിറ്റി എന്ന കൺസെപ്റ്റായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ള തിയറിയാണ് ഡ്യൂമണ്ടിൻ്റെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ചില ജാതികൾ വിശുദ്ധരെന്നും ചില ജാതികൾ അശുദ്ധരെന്നും പറഞ്ഞ് വേർതിരിക്കുന്ന രീതി പണ്ട് മുതലേ കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുതന്നെയാണ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്ന വാക്കുകൊണ്ട് ലൂയിസ് ഡ്യൂമണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബേസിലാണ് അൺടച്ചബിലിറ്റി നിർണയിച്ചിരുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഡ്യൂമണ്ട് ദർ ആർ ടു ബേസിക് ടൈപ്സ് ഫോർ പൊല്യൂഷൻ, പെർമനൻ്റ് പൊല്യൂഷൻ ആൻഡ് ടെമ്പററി പൊല്യൂഷൻ. A person is considered to be permanently polluted if he is born in a backward caste family. അതായത് താഴ്ന്ന ജാതിയിൽ ജനിച്ചയാൾ മരിക്കുന്നത് വരെ അൺടച്ചബിൾ ആയി അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ട് അറിയപ്പെടുന്നു. അയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് പെർമനൻ്റ് പൊല്യൂഷൻ. ദെൻ ടെമ്പററി പൊല്യൂഷൻ. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ആസ് ടെമ്പററിലി പൊല്യൂട്ടഡ് ഇൻ അസോസിയേറ്റഡ് വിത്ത് സം സർക്കംസ്റ്റാൻസസ് ഓർ ഒക്കേഷൻസ് ലൈക്ക് ദ ബേർത്ത് ആൻഡ് ഡെത്ത് ഓഫ് എ ഫാമിലി മെമ്പർ. വിമൻ ആർ ഓൾസോ കൺസിഡേർഡ് ടു ബി ടെമ്പററിലി പൊല്യൂട്ടഡ് ഡ്യൂറിംഗ് ദെയർ മെൻസ്ട്രൽ സൈക്കിൾ. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും സ്ത്രീകളെ അവരുടെ ആർത്തവ സമയത്ത് അശുദ്ധരായി കാണുന്ന രീതി അത് എല്ലാ ജാതികളിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതുകൂടാതെ കുടുംബത്തിലൊരു ജനനം അല്ലെങ്കിൽ മരണം നടന്നാൽ അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസത്തേക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പുല അല്ലെങ്കിൽ വാലായ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ടെമ്പററി പൊല്യൂഷൻ കണക്കാക്കാറുണ്ട്. Dumont also points out that as per the beliefs of Hindu religion, there are certain purifying agents which are used to remove temporary pollution. Some of them are water, milk, sandal, turmeric, tulsi, neem.
So that's all about the works of Louis Dumont to Indology, and we have completed Indological approach. Thank you.